या अंजाम वार्ड मुन पंचायत मेबर टी डी स्टीफन अंजाम वार्ड ए पंचायत मेबर कलव ग्रह इन पूर्त चल क्यों आदेश नम्बे वार्ड में मतलब पार्टी प्रतिनिधि प्रत्येक ए वार्ड प्रतिनिधी पंचायत वाइस प्रसिडेंट तोट या जिच वार्ड में प्रतिनिधि पंचायत प्रसिडेंट ई अंजाम वार्ड चम्मनी पालत्तिन वडक्क वशं कुरिशुमुडियुडे ताझ्त्तु पडिञ्ञार वशं आ पाडम आण अदर्त्तिकळ् किळक्क अदर्त्ति ई मेन चम नम्मुडे कुरिशुमुडि रोड आण किळक्क अदर्त्ति ई अदर्त्तिक्क् पेडुन्न मणप्पाट्ट् चेर उल्पेडुन्नताण् अंजाम वार्ड इतिल വള്ളിയാംകുളം ഭാഗത്ത് കുറച്ച് മനുഷ്യർ വളരെ ദുരിതം അനുഭവിച്ച് പട്ടയമില്ലാതെ 35 വീട്ടുകാർ അവിടെ കിടക്കുന്നുണ്ട് ഇതിന് പട്ടയത്തിന് ശ്രമിച്ച അന്നത്തെ ഞാൻ മെമ്പർ ആയിരുന്നപ്പോൾ മെമ്പർ ആയിരുന്നപ്പോൾ ഞാൻ മെമ്പർ അല്ലാതിരുന്നപ്പോൾ ഞാൻ ഈ പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പരിശ്രമിക്കുകയും അതിന് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് അവിടത്തെ ആൾക്കാരുൾപ്പെടെ ചർച്ച നടത്തി ഉമ്മൻചാണ്ടി രണ്ട് മാസത്തിനകം നിങ്ങൾക്ക് മുഴുവൻ പേർക്കും പട്ടയം തരുമെന്ന് ഉറപ്പ് കൊടുത്തു ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരു മാസവും കഴിഞ്ഞിട്ട് അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെ മുമ്പിൽ അല്ല വില്ലേജിൻ്റെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാരം കിടന്നു ഈ നിരാഹാര സമരത്തിൽ തീർപ്പാക്കുന്നതിനു വേണ്ടി അന്ന് XML ജോണി നെല്ലൂർ ഉൾപ്പെടെ പലരും ഇടപെടുകയും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് നിരാഹാരം സമരം അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഏതാനും സമയങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ നിരാഹാര സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അപകടകരമാണ് സ്ഥിതി എന്ന് നമ്മുടെ നീലീശ്വരത്തു നിന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകി പക്ഷേ ഞാൻ പിന്മാറിയില്ല അവസാനം നമ്മുടെ ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ADM ആയിരിക്കുന്ന അന്നത്തെ തഹസീൽദാർ സ്ഥലത്ത് വന്ന് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് അന്നത്തെ മലയാറ്റൂർ പള്ളി വികാരി വെള്ളം തന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചു പക്ഷേ ഇന്നും ഈ പാപങ്ങൾ അവിടെ തന്നെ യാതൊരു നടപടിയും നീതിയും കിട്ടാതെ ഈ 35 വീട്ടുകാർ അവിടെ കിടക്കുകയാണ് എന്ന് മാത്രമല്ല അവിടെ ചുറ്റും ആന മറ്റു മൃഗങ്ങളുടെ ശല്യമുണ്ടെന്ന് പറഞ്ഞ് ഫോറസ്റ്റിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി കൊടുത്തിട്ട് ആരും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതൊക്കെ അഞ്ചാം വാർഡിന് പ്രത്യേകം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുകൂടാതെ തന്നെ അഞ്ചാം വാർഡ് ഉൾപ്പെടെ 5-8 മറ്റു വാർഡുകൾ ഇന്നിപ്പോൾ കർഷകർ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾക്ക് കുറച്ചെങ്കിലും ഇടപെടാനും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വെക്കാനും കഴിയും പക്ഷേ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ യാതൊരു പ്രത്യേകിച്ച് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് ഈ കാര്യത്തിൽ മാത്രമല്ല ബന്ധപ്പെട്ട അതായത് വാർഡ് മെമ്പറുകൾക്കൊക്കെ അധികാരമുണ്ടെന്ന് ഈ രേഖയിൽ നിന്ന് വ്യക്തമാവും ഇവരെ 2017 വിളിച്ചു ചേർത്ത് ഇവരൊരു മീറ്റിംഗ് കൂടി ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ച ഈ കമ്മിറ്റി 1-2 മീറ്റിംഗ് കൂടിയതൊഴികെ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും മലയോര പ്രദേശമായ 5-ാം വാർഡ് 8-ാം വാർഡ് മുതലായ സ്ഥലങ്ങളിൽ ഉള്ള ദുരിതങ്ങളെക്കുറിച്ച് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പഞ്ചായത്തിൽ
കൂടിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ടോ ഒരു വാർഡിനെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതല്ല, പ്രത്യേകിച്ച് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റൊക്കെ. ആ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനമായിരിക്കണം ലക്ഷ്യം. ആ കാര്യത്തിൽ ഒരു കാര്യവും തുടർ നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഏതൊരു ഭാഗം പരിശോധിച്ചാലും കാണും. ഏതെങ്കിലും ഒന്ന് രണ്ട് റോഡുകൾ കട്ട പിരിക്കുന്നോ ടാറിങ് നടത്തുന്നോ, അല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഒരു ദിവസം പറഞ്ഞത് ഞാൻ കണ്ടു, ഞാൻ സ്ത്രീകളെയൊക്കെ ടൂറ് കൊണ്ടുപോയിന്നൊക്കെ. ഇതൊന്നും ആണോ ഒരു നാടിൻ്റെ വികസനം? അത്തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഇതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ടൂറിസത്തിൻ്റെ ഏറ്റവും നമ്മുടെ അഞ്ചാം വാർഡ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഈ സ്ഥലത്ത് ടൂറിസം വികസനത്തിന് വേണ്ടി 2002 കെ ടി ഡി സി എന്ന് പറഞ്ഞ സ്ഥലം അടച്ചു പൂട്ടിയപ്പോൾ ഞാൻ അന്ന് പത്രക്കാരുടെ മുമ്പിലൊക്കെ പത്മജ വേണുഗോപാൽ സഹിതം ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ നാടിൻ്റെ ടൂറിസത്തിൻ്റെ ചരമദിനമാണ് നിങ്ങൾ കുറിക്കണമെന്ന് തന്നെ പറഞ്ഞു. ഇന്നും അത് അർത്ഥവത്താണ്. കാരണം ഒന്നും ചെയ്തിട്ടില്ല. കെ ടി ഡി സി വലിയ വലിയ പദ്ധതികൾ വരാണെന്ന് പറഞ്ഞെങ്കിലും കാട് കയറി അടച്ചു പൂട്ടി കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്ത പദ്ധതികൾ മുഴുവനും അവിടെ കിടക്കുകയാണ്. എൻ്റെ സമയത്ത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ജോസ് ബോർഡിന് ഉൾപ്പെടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി, അതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, അവിടെ നടത്തേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ കോപ്പി ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ചെയ്താൽ വലിയൊരു വികസനവും അനവധി പേർക്ക് തൊഴിലും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതും ചെയ്യിപ്പിക്കേണ്ടതും ഒക്കെ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ചുമതലയാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളിൽ ഏതറ്റം വരെയും ഏതൊരു സ്ഥലത്തും ശ്രദ്ധ കൊണ്ടുവരാനും സംസാരിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അർഹതയും അവകാശമുള്ളവരാണ്. ഈ അവകാശങ്ങൾ സമയത്ത് ഉപയോഗിക്കാതെ വാർഡിൽ എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വീട് കൊടുത്തുന്നോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് തടിയപ്പുന്നത് ഒരു ഭരണ നേട്ടത്തിനോ നാടിൻ്റെ നന്മയ്ക്കോ നല്ലതല്ല. ഇനിയെങ്കിലും വരുന്ന ഭരണാധികാരികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരം എന്താണെന്നും അത് ഏത് പ്രയോഗത്തിൽ നടത്തിയാൽ നമ്മുടെ നാടിന് വികസന പ്രവർത്തനങ്ങൾക്കും നാടിൻ്റെ വളർച്ചയ്ക്കും പറ്റുമെന്നും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സമൂഹമാണിത്. ആ തരത്തിലൊരു പ്രവർത്തനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണ 15 വർഷത്തെ ഭരണത്തിനുള്ളിൽ ഇതിനകത്ത് അധികാരപ്പെട്ട പലരും വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്ന് ശരിയായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇവരാരെങ്കിലും ഇരുന്നാൽ ഞാൻ ഓരോ ഐറ്റവും ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് ആവറേജ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ മണപ്പാട്ടുചിറയുടെ വികസനം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അവിടെ മുടക്കിയിട്ടുണ്ട്, പക്ഷെ വരുന്ന തീർത്ഥാടകർക്കോ ജനങ്ങൾക്കോ ഒരു ഗുണവും കിട്ടുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതാണ്, ഒരു പട്ടയം കിട്ടേണ്ടവർക്ക് അർഹതയുള്ളതാണ്. ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞു 15 സെൻറ്റ് നിങ്ങൾക്ക് ഉടനെ നൽകുമെന്ന് പറഞ്ഞു. വീണ്ടും ഉമ്മൻചാണ്ടി ജോണി നെല്ലൂർ കണ്ട് ഓർഡറിട്ട ഓർഡറിൻ്റെ കോപ്പി അത്. ഇത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരിടപെട്ട് ഞാനന്ന് കേരള കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇടപെട്ട് മുടക്കിക്കളഞ്ഞു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പൊതുപ്രവർത്തകരുടെ ഒരു പ്രത്യേകത. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ആര് അന്ന് പറഞ്ഞു ടി ഡി സ്റ്റീഫനി നിരാഹാരം കെടുക്കുന്നത്, ഈ നിരാഹാരം കെടുന്ന അന്ന് തീർക്കുന്ന സമയത്ത് പറഞ്ഞത് ഈ നിരാഹാരം ഇതേ പരുവത്തിൽ ഡോക്ടർ വന്ന് മരിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോഴും ഞാൻ പറഞ്ഞത് ഞാനിത് ഇന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഓർഡർ തന്നത് ഇവർ കൊടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് പറഞ്ഞു ഇത് പട്ടയം റെഡിയിലിരിക്കുകയാണ്, ഇലക്ഷനെ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണെന്ന് പറഞ്ഞു. ജനങ്ങളുടെ അടുത്ത് ജനങ്ങളെ പൊടിയിട്ടു. 5 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിനൊരു പരിഹാരവും ഈ പറയുന്ന അന്ന് കുറ്റം പറഞ്ഞ് ആരും ചെയ്തില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ നീങ്ങിയിട്ടുള്ള നടപടികൾ നീലീശ്വരത്തു നിന്ന് നമ്മുടെ
വിൽസൺ ചുള്ളിക്കാരനൊക്കെ അതിനിടപെട്ട് കുറച്ച് ശ്രമം നടത്തിയതാണ്. അങ്ങനെ പലരും ആത്മാർത്ഥതയുള്ള പൊതുപ്രവർത്തകർ പലരും, മനോജ് മറ്റേ ശരത്ത് ഇവരൊക്കെ അതിനുവേണ്ടി കുറേ ശ്രമം നടത്തി, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇത്ര പോലൊരു ശ്രമം പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പഞ്ചായത്ത് അധികാരികളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പൈസ കൊണ്ട് കുറച്ച് റോഡ് മറ്റ് വർക്കുകളൊക്കെ ചെയ്ത് മിടുക്കരാന്നുള്ളൊരു ഇത് വരുത്തി കൂട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ഭാഗത്തെ വികസന പ്രവർത്തനങ്ങളിലുള്ള മുരടിപ്പ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ടായിരുന്നു നമ്മുടെ ഹരിജൻ കോളനിയിലെ ഒരു റോഡ് വെള്ളം കൊണ്ട് അവിടെ നടക്കാൻ പറ്റില്ല. ആ റോഡ് അവർക്ക് മാത്രമല്ല, സെബിയൂര് നടുവട്ടം വഴിക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു റോഡ് വെള്ളം കെട്ടി ഒരു ഏരിയ നിന്നിട്ട് അതൊന്ന് പരിഹരിക്കാൻ 5 കൊല്ലമുണ്ടായിട്ട് പഞ്ചായത്ത് ഭരണാധികാരികൾ അനങ്ങിയിട്ടില്ല. ഞങ്ങളുടെ വാർഡിൽ ഉള്ള വീഴ്ചകൾ അതൊക്കെയാണ്. ഇനിയും പലതും പറയാനുണ്ട്, ചെറുത് ചെറുത് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ഇവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ കൃത്യമായി ഞാനതിൻ്റെ തെളിവ് സഹിതം രേഖാമൂലം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.